അസ്സലാമു അലൈക്കും, ഹായ്, ഹലോ, നമസ്കാരം, നമസ്തെ. അപ്പോൾ പെട്ടെന്ന് ഇരുട്ട് കണ്ടപ്പോൾ നിങ്ങളൊന്ന് പേടിച്ചിട്ടുണ്ടാവില്ലേ എന്താണ് സംഭവം. നമ്മുടെ ഇൻട്രോ ഇന്ന് ഇരുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ വാതിൽ തുറന്ന് ഫോൺ അവിടെ സെറ്റാക്കി പിന്നെ പോയി വാതിലടച്ച് പിന്നെ പോയി തുറന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ സംഭവം. അങ്ങനെ രാവിലെ തന്നെ എണീച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇക്കാണ് ഇന്ന് പാല് മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. പോയ സമയം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇക്ക മേടിച്ചിട്ട് വന്ന പാൽ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഇനി അതും കൊണ്ട് പോയിട്ട് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, പാൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിതാ ഇന്ന് എല്ലാവർക്കും ഫ്രഷ് പാലിലാണ് കേട്ടോ ചായ, കാരണം നമ്മുടെ കസിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കെന്നെ നേരത്തെ എണീച്ചിട്ട് പാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഇതാ ഞാൻ കറിക്കുള്ള വലിയുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ചപ്പാത്തിയും പിന്നെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേച്ചിമാർ വരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു, പിന്നെയും വന്നില്ല. അവരെന്തോ കല്യാണത്തിന് പോയിരിക്കുകയാണ്. അപ്പം അവർ വന്നിട്ട് എന്നെ ക്ലീൻ ചെയ്യുക, കാരണം എനിക്ക് അവരുടെ ക്ലീനിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരെ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ചായ ആയപ്പം എല്ലാവർക്കും ചായയൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ ഞാനും റിഹാനും അവിടെ ഇരുന്ന് ചായ കുടിച്ചു. എനിക്കിന്ന് വിശദമായിട്ടിരുന്ന് ചായ കുടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ അവനോട് പഠിക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ എന്താ ശരിക്കും പഠിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവനും റിപ്ലൈ ഒക്കെ തരുന്നത്. എന്തായാലും അവന് റിസൾട്ട് നന്നായിട്ട് തന്നെ വരട്ടെ. ടെൻഷനുണ്ട്, പക്ഷേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ നോക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എണീപ്പിക്കുന്നുണ്ട്, പിന്നെ ചായയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പഠിപ്പിക്കാനൊന്നും അറിയില്ല. ഒന്നാമത് ഞാൻ പ്ലസ് വണ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ പഠിച്ചതൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു പണിക്കൊന്നും നിൽക്കാറില്ല. ബാക്കി എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കാം, അത്രേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കടലക്കറിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. ഉള്ളിയൊക്കെ റെഡിയാക്കി മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജീരകം ഇട്ട് കൊടുക്കും കേട്ടോ ആ കടലക്കറിയിൽ. ചെറിയ ജീരകം ഇല്ലാത്തൊരു കറിയില്ല, അതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ. എനിക്ക് തോന്നുന്നു മലപ്പുറം സൈഡിലൊക്കെ വലിയ ജീരകമാണ് കൂടുതൽ യൂസ് ചെയ്യുക, ഇവിടെ ചെറിയ ജീരകമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഗോതമ്പിൻ്റെ പൊടിയൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുഴച്ച് കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് എങ്ങനെ കുഴയ്ക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് അങ്ങ് കുഴച്ചാൽ മതി, ചൂടുവെള്ളമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് എന്തോ മേടിച്ചിട്ട് വന്നതാണ്, 10 rupees രണ്ടെണ്ണേ ഉള്ളൂ, ചിനിമാക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും വേണ്ട, രാവിലെ തന്നെ ബിസ്ക്കറ്റ് ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരോട് രണ്ടുപേരോടും കഴിക്കാൻ പറഞ്ഞു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് മദ്രസ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഫാസ്റ്റ് ആണോ എന്നൊരു ഡൗട്ട് കേട്ടോ സംസാരിക്കുന്നത്. എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഇക്ക എനിക്ക് തേങ്ങയൊക്കെ പൊളിച്ചു, രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള തേങ്ങ ഒരുമിച്ച് അങ്ങ് പൊളിച്ചു തന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇക്ക രാവിലെ ബാത്റൂം പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഡയലോഗ് അടിച്ചു, ആ തേങ്ങ പൊളിക്കാനൊക്കെ മറന്നൂല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ, എനിക്കറിയില്ല നിൻ്റെ മൈൻഡിൽ തേങ്ങ പൊളിക്കാനുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, നീ പറഞ്ഞാലേ എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇക്ക എനിക്കൊരു 3 ദിവസത്തേക്കും പറഞ്ഞിട്ട് തേങ്ങ പൊളിച്ചെന്നതാണ്. പക്ഷേ അതിൽ 1.5 തേങ്ങ ഇന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം തേങ്ങയൊക്കെ വേണം, എന്താണെന്ന് അറിയില്ല. ഉപ്പേരിയിലും വേണം, കറിയിലൊക്കെ വേണം കേട്ടോ. കുളവെള്ള ചാറോ കുളവെള്ള ചായ ഇങ്ങനെ തിന്നും നമുക്കിഷ്ടമല്ല. നല്ല കട്ടിയിൽ തിക്കിൽ അങ്ങ് വേണം കേട്ടോ എല്ലാ സംഭവം. അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടിനും കൂടെ മാവ് റെഡിയാക്കി വെക്കുന്നുണ്ട്, കാരണം ചേച്ചിമാർ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് വിളിച്ച് പറഞ്ഞത് അവർ വരില്ല എന്നൊക്കെ. അവർ വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ, രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടുന്ന കാണാൻ നല്ല മുഞ്ചുണ്ട് ഇത്രേ, അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അയാൾക്ക്, അല്ലെങ്കിൽ അവർക്ക് വളരെ താങ്ക്സ് കേട്ടോ. എനിക്കുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി ശീലായി. ഈ മലപ്പുറം സൈഡിലൊക്കെ പത്തിരി ഉണ്ടാക്കി ഉണ്ടാക്കി ശീലാവില്ലേ, അതേപോലെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി ശീലായി. പലവർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് ഏറ്റവും ഈസി കംഫേർട്ട് ഇതാണ് കേട്ടോ. പത്തിരിനെക്കാട്ടിലൊക്കെ ഈസിയും കംഫേർട്ടും ഇതാണ്. പിന്നെ പത്തിരി ആകുമ്പോൾ നമുക്ക് ഒത്തിരി വേണം, ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് വേണ്ട, അതും കൂടെ ഉണ്ട്. എന്നാലും എനിക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ രാവിലെ തന്നെ ഞാനൊരു 10-16 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, പിള്ളേർക്ക് കഴിക്കാനും കൊണ്ടുപോകാനും ഇക്കാക്ക് കഴിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ ഒരു 10-20-22 ചപ്പാത്തിയൊക്കെ അത്യാവശ്യമാണ് കേട്ടോ എല്ലാറ്റിനും കൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇക്ക വന്നിരുന്നു കഴിക്കാൻ, അതിൻ്റെ ഇടയിൽ അയൻകുട്ടി കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഹെൽപ്പാക്കിയതാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് കുടിക്കാനുള്ള ചായ ഇതാ വയ്ക്കുന്ന, അപ്പുറത്ത് വെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കട്ടെ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് സാധാരണ ചെയ്യാറ്.
അപ്പോൾ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് ജിനി എത്ര മാസം ഹെർബൽ ലൈഫ് കുടിച്ചു, ഹെർബൽ ലൈഫിനെ കുറിച്ച് നാളെ വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഹെർബൽ ലൈഫ് ഞാനും ഇക്കയും യൂസ് ചെയ്തത് ഒരു 3-4 മാസം വരെ ഞങ്ങൾ യൂസ് ചെയ്തു. നല്ല റിസൾട്ട് തന്നെയാണ് സംഭവം, പക്ഷേ അത് കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്, പിന്നെ നല്ല ക്യാഷും ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചും കണ്ടൊക്കെ ചേരുക. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് മാക്സിമം അവർ അതിന്ന് അങ്ങ് വിട്ടുപോകാൻ സമ്മതിക്കില്ല, അത് വേണ്ടേ ഇത് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇപ്പം എന്തായാലും ഞാൻ എനിക്ക് ഒരു 2-3 കിലോ ഒക്കെ എക്സ്ട്രാ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും ഓർഡർ ആക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും എന്താ പറയുക ആലോചിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഹെർബൽ ലൈഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ മറന്നിട്ടില്ല കുട്ടി, ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. എന്നോട് ഇൻസ്റ്റയിലും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ഒരു ബിരിയാണി ഒന്ന് റെഡിയാക്കി തരുമോ, റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കണം. പല വെറൈറ്റി ബിരിയാണി ഉണ്ടെങ്കിലും ബിരിയാണി ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ തട്ടിക്കൂട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, പക്ഷേ ബിരിയാണി എന്ന് പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്ത് നമ്മളത് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ ഉടനെ. അതേപോലെ നമ്മുടെ അടുത്ത കമൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ് ജിനി സുഖാണോ, ഉമ്മയും ഉപ്പയും ജോലിക്കാരായിരുന്നു, അവരോട് സലാം പറയണം, അടുത്ത വ്ലോഗിൽ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയും ജോലിക്കാരല്ല, അതായത് ഉമ്മ ഹൗസ് വൈഫാണ് എൻ്റെ പോലെ തന്നെ, ഉപ്പ എയർഫോഴ്സിലായിരുന്നു, റിട്ടയർഡായിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടോ, റിട്ടയർഡായ പിന്നെയാണ് അവർ നാട്ടിൽ വന്ന് സെറ്റിലായതും അങ്ങനെയെല്ലാം കേട്ടോ. അതിന് മുമ്പ് അവർ പല എന്താ പറയുക ഇന്ത്യ മൊത്തം കറങ്ങി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ അവർ. പിന്നെ ഉമ്മാനോടും ഉപ്പാനോടൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്, അവർ തിരിച്ച് വലൈക്കും സലാം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ റിപ്ലൈ. പിന്നെ നമ്മളോട് എന്താ പറയുക ഉറുദു ഒക്കെ സംസാരിക്കുന്ന അവർ മലയാളത്തിൽ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് വലിയൊരു കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉറുദു പട്ടാണീസ് അല്ലേ ഉറുദു സംസാരിക്കുക അവർ കേട്ടോ. അപ്പം നമ്മുടെ വ്ളോഗും ഫാമിലിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ചെയ്തത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ പോയി അവരുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവർ സ്ഥലം വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പുട്ടിൻ്റെ മാവ് കഴിച്ചതല്ലേ, പിന്നെ ചപ്പാത്തിയൊക്കെ കംപ്ലീറ്റ് തീർന്നു, ഇനിയിപ്പോൾ ബാക്കിയില്ല, ലഞ്ചും അതല്ലേ ആക്കിക്കൊടുത്തു അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പുട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പുട്ട് കാണാൻ നല്ല മൊഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുട്ട് അജ്മി പുട്ടുപൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സോഫ്റ്റുമാണ്. പിന്നെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അങ്ങ് പോയാൽ മതി, അത് കുതിർന്ന് സെറ്റാവും കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ആദ്യം തന്നെ നനച്ച് സെറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്. അപ്പോൾ ഇതാ ഞാൻ പുട്ടൊക്കെ റെഡിയാക്കി. ഇന്ന് ഉപ്പാനെ കാണാത്തത് എന്താണെന്നറിയോ, ഉപ്പ കയ്യിലൊക്കെ ഓയിൽ തേച്ചിട്ട് ഷർട്ട് ഇട്ടിട്ടില്ല, അപ്പോൾ എന്നെ കാണിക്കരുത് എന്ന് ഫസ്റ്റ് എന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഉപ്പാനെ എന്താ പറയുക വീഡിയോയിലൊന്നും കാണിക്കാത്തത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഈ ഒരു ടൈമിൽ കാണിക്കാത്തത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നേന്ത്രപ്പഴം എന്താ കഴുകിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടു. ഞാൻ പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ നേന്ത്രപ്പഴം ഇത്രയും കാലം ഞാൻ കഴുകിയിട്ടില്ല. നീറ്റായിട്ടുള്ള പഴമാണ് നമുക്ക് കിട്ടുക, വല്ല മാറാല അങ്ങനത്തെയൊക്കെ പഴമൊന്നും നമുക്ക് കിട്ടാറില്ല കേട്ടോ. നല്ല ഭംഗിയില്ല നോക്കിയിട്ട് മേടിക്കുള്ളൂ. പക്ഷേ കഴുകാണ്ട് തന്നെയാണ് ഞാൻ പുഴുങ്ങാൻ വയ്ക്കാറ്, അതെനിക്കൊരു പുതിയ അറിവാണ് പഴം കഴുകുന്നത്. ബാക്കി ആപ്പിള് അനാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കഴുകും, ഓറഞ്ചും മുന്തിരി ഇതെല്ലാം കഴുകിയിട്ട് യൂസ് ചെയ്യും. പക്ഷേ പഴം ഞങ്ങൾ കഴുകാറില്ല, കഴിക്കുമ്പോഴും കഴുകാറില്ല, പുഴുങ്ങാൻ വയ്ക്കുമ്പോഴും കഴുകാറില്ല കേട്ടോ. കഴിക്കുമ്പോൾ കഴുകാത്ത സാധനം പിന്നെ എന്തിനാ പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ കഴുകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് FB-യിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കമൻറ്റിനെ മാനിച്ചുകൊണ്ട് നെക്സ്റ്റ് ഇനി പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ ഞാൻ കഴുകിയിട്ട് വയ്ക്കാം. പക്ഷേ കഴിക്കുമ്പോൾ കഴുകിയിട്ട് എങ്ങനെയാണ് അത് തൊലിച്ച് കഴിക്കുക, വെള്ളം ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ആലോചിച്ചത്. പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ ഒക്കെ അവർ പറഞ്ഞ പോലെ നമുക്ക് കഴുകിയാൽ അത്രയും ഒന്ന് വൃത്തിയാവും. ഇപ്പോഴത്തെ കാലത്ത് വെജിറ്റബിളിലും ഫ്രൂട്ട്സിലൊക്കെ ഒത്തിരി എന്താ പറയുക രാസവസ്തുക്കളൊക്കെ അടിച്ചിട്ടല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കും പറയുന്നത് കേട്ടോ. നമ്മുടെ നല്ലത് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയാം കേട്ടോ. പിന്നെ ഇതാ വേഗം ഞാൻ അടിച്ചു വാറലൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ ഉമ്മ തുണികളൊക്കെ ഇതാ തോരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ 10:30 ആകുമ്പോഴത്തേനും നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. സോറി, 10:30 അടിച്ചു വരൽ 10:30 ആകുമ്പോൾ കഴിഞ്ഞു. പിന്നെ ഒരു മണിക്കൂർ എനിക്കൊന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് എനിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 11:30 ആകുമ്പോഴത്തേനും എൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. വന്ന് ഉപ്പത പള്ളിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കുക, അവൻ്റെ ഓരോ കുറുമ്പുകളൊക്കെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 1 മണി കഴിഞ്ഞു ഞാൻ ചോറ് വെക്കുമ്പോഴത്തേന്, ചോറ് പിന്നെ പെട്ടെന്ന് വയ്ക്കോളൂ ഉപ്പ വരുമ്പോഴത്തേന്. ഉപ്പേരിയും ഞാനിതാ വയ്ക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. കറി പിന്നെ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, പരിപ്പിച്ചാറുണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും ഉപ്പയും ഉമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ പയറും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തോരഞ്ഞാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനതൊക്കെ മുറിച്ചെടുക്കുകയാണ്. ഉപ്പേരി വെക്കാൻ പിന്നെ അധികം സമയം വേണ്ടല്ലോ. അപ്പുറത്ത് ഞാനിതാ ഫിഷ് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചാൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നില്ല. എൻ്റെ ഡ്രസ്സോ ഷോളൊന്നും മീൻ സ്മെല്ലൊന്നും അടിക്കാറില്ല കേട്ടോ. എൻ്റെ അടുത്ത് കമൻറ്റ് വഴി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുളി കഴിഞ്ഞ ശേഷം മീൻ ഫ്രൈ ആക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സൊക്കെ മീനിൻ്റെ സ്മെല്ലടിക്കുന്നൊക്കെ. പക്ഷേ ഞാനും ഫ്രൈ ആക്കാൻ വെച്ചിട്ട് പിന്നെ അവിടെ പോയിരിക്കും. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലാണ്ട് നമ്മൾ ആവുന്ന വരെ അതിൻ്റെ അടുത്ത് നിൽക്കാറില്ല. അതിൻ്റെ അടുത്ത് നിന്നാൽ മേ ബി ആവുമായിരിക്കും, അതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഉപ്പേരിയൊക്കെ ആയിക്കഴിഞ്ഞ ശേഷം നമ്മുടെ സ്ഥിരം വർക്കാണ് കേട്ടോ ഇത്. തമ്മിലും കാര്യങ്ങളും സെറ്റ് ചെയ്യണം, ടൈറ്റിലും പിന്നെ എന്താ പറയുക, ഹാഷ്ടാഗ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സും എഫേർട്ട് എടുക്കുന്നുണ്ട്, ഞാനും അതേപോലെ തന്നെ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ മരണ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ എന്നോട് എന്താ പറയുക, ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അവർക്ക് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ, അവർ FBയിലാണ് ഇത്ര എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് സ്പാർക്ക് അടിച്ചു എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ആ ഇവരെ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വന്നത്ര. പിന്നെ എന്നോട് വന്ന് ചോദിച്ചു, അപ്പോൾ ഞാൻ അതെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊരു കുട്ടി എന്നോട് ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കിട്ടുന്നത് എന്നാണ് കേട്ടോ ചോദിച്ചത്. അപ്പം ശരിയാണ്, നമുക്ക് അത്ഭുതം തോന്നും ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കിട്ടുന്നതെന്ന്. എനിക്കത് അത്രയും പാഷൻ ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് സമയം കിട്ടുന്നത്. പിന്നെ ഞാൻ ടൈം ഷെഡ്യൂളിങ് ഭയങ്കരമായിട്ട് പഠിച്ചു കഴിഞ്ഞു, എനിക്കറിയില്ല. എനിക്ക് പലപ്പോഴും എൻ്റെ വീഡിയോ കണ്ടിട്ട് അയ്യോ ഈ കുട്ടി എന്തോരം പണി ചെയ്യുന്നു എന്നൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അറിയില്ല, ഞാൻ കറക്റ്റായിട്ട് എല്ലാവരുടെ കാര്യങ്ങളും മാനേജ് ചെയ്യാനും ഇനിയിപ്പോൾ ഒരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഇല്ല. ഇങ്ങനെ ചെയ്ത് അത് നമുക്കൊരു ശീലമായി, എൻ്റെ ഡെയിലി റൊട്ടീനായിപ്പോയി. ഇത്ര സമയത്തിന് ഇത്രയായി, അത്ര അത്ര അങ്ങനെ ഡെയിലി റൊട്ടീൻ എല്ലാവർക്കും കണ്ട് മടുക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചെയ്യാൻ കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് വൈബാണ് കേട്ടോ ഈ കാണുന്നത്. കഴിഞ്ഞതും പിള്ളേർ വന്നു, പിള്ളേർക്ക് താൻ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പാണ്. അപ്പം അയാനിക്ക് ചോറ് മതി, റിഹാൻ ഈ മീൻ കഴിക്കില്ല. ഇത് നങ്കി മീൻ എന്ന് പറയും, നമ്മളവിടെ മാന്തൾ എന്നൊക്കെ പറയില്ലേ പച്ച മാന്തൾ, അതിനെ ഈ ഒരു സൈഡിൽ നങ്കി മീൻ. നമ്മുടെ തമിഴ് ടച്ച് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പേര് കേട്ടോ. ചുക്കട്ടിക്കായ്, ചീര, പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ തമിഴ് ടച്ച് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ റിഹാനിക്ക് ചോറ് വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ അവനക്ക് പഴം ഒന്ന് കാരമലൈസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. നെയ്യിട്ട്, അതായത് പാൻ ചൂടാക്കിയിട്ട് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുക. ബട്ടറോ നെയ്യോ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പഴം ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പഞ്ചസാര ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക കേട്ടോ മേലെ കൂടെ. എന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതാ ഈ ഒരു കളറിലാക്കുമ്പം എടുത്താൽ മതി. പക്ഷേ ചൂടോടുകൂടി വായിലിടരുത്, ഭയങ്കര ഹീറ്റായിരിക്കും കേട്ടോ സംഭവം. കാരമലൈസ് ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചൂട് ഭയങ്കരമായിട്ടുണ്ടാവും. സോ ചൂടാറിയ ശേഷം കഴിക്കുക കേട്ടോ. പിന്നെ അയൻകുട്ടിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, അവൻ നോക്ക് ചൂടായിട്ട് പ്ലേറ്റിലൊക്കെ നക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞതാ, അങ്ങനെ പീസ് ആക്കിയിട്ട് ചൂട് നോക്കിയിട്ട് കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേറെ ഒരു ഫുഡ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ റിഹാൻ കഷ്ടപ്പെടാണ്ടപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ തായൻകുട്ടി ട്യൂഷനൊക്കെ പോകാൻ റെഡിയായി, അവൻ ചോറും കഴിച്ചു. പിന്നെ 2 തന്നെ പഴം കഴിച്ചുള്ളൂ കേട്ടോ, എല്ലാം കൂടെ ഹെവി ആക്കണ്ടെന്ന് പറഞ്ഞപ്പം ട്യൂഷൻ പോവല്ലേ അവിടെ ഇരുന്ന് മപ്പടിക്കുള്ളൂ, ഇനി വന്നിട്ട് കഴിക്കാൻ തരാമെന്നും പറഞ്ഞ് അവനെ നൈസായിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ ഞാനിതാ വേഗം വാതിലൊക്കെ അടച്ച് കുറച്ചേരം കൂടി പോയി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അത് കഴിഞ്ഞ് നമ്മുടെ ഇതാ 5-10 ഒക്കെ ആയി, എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് അടിച്ചു വരാൻ വേണ്ടി വന്നപ്പം പിന്നെ ഇതാ ഞാൻ വേഗം പോയി അടിച്ചു വരി. അപ്പം ഞാൻ ഇന്നലെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യണമായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ റീലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ ജസ്റ്റ് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതെനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ സംഭവം. എൻ്റെ 2 ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവർ നല്ല നല്ല ഭംഗിയിൽ ഗ്ലാസ്സിലൊക്കെ സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വർക്ക്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാനും ഭയങ്കര ക്ഷമ കുറവാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് അവർ ഒരുപാട് കവർ ഇട്ടിട്ട് ഭയങ്കര രീതിയിൽ തന്നെ എന്താ പറയുക പാക്കിങ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാക്കിങ് ഉണ്ട് കേട്ടോ, ഉള്ളിൽ ഇനിയും ഉണ്ട്. ഞാനിങ്ങനെ നോക്കുകയാണ്, കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്. അവസാനം ഗ്ലാസിൻ്റെ ഒരു പൊട്ട് കണ്ടപ്പോൾ ആവൂ സമാധാനം, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ വേഗം വേഗം അതിനൊക്കെ ഒന്ന് അൺബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നത് റീൽ വഴിയായിരിക്കും, ഇൻസ്റ്റയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കയ്യിൽ തട്ടുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിന്നാണ് കേട്ടോ അയച്ചെന്നിരിക്കുന്നത്, ആർട്ട് സോൺ എന്ന് പറഞ്ഞിട്ട് സംഭവം. അവരുടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ട് ഇൻസ്റ്റാറിയിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാൻ അതെല്ലാം അൺബോക്സ് ചെയ്ത് ഉപ്പാക്കും അക്കൊക്കെ കാണിച്ചു കൊടുത്തു, അവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേഗം വന്ന് ചായ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ ചായ കൂടി ഉണ്ട്, എന്താ പറയുക, കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ സമയം 5:30 ആയി അല്ലേ, അപ്പോൾ ചായയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് വന്നു. ഞാൻ ഡയറക്റ്റായിട്ട് ഗ്ലാസ്സിലോട്ട് ചായ ഒഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തിരക്കിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആയിരിക്കും മേ ബി, പക്ഷേ ഞാൻ എപ്പോഴും ഒരു കപ്പിൽ നിന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ കപ്പിലോട്ട് ആക്കുകയാണ് കേട്ടോ ചെയ്യാറ്. വലിയൊരു കപ്പിലോട്ട് ആദ്യം ഒഴിക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലോട്ടാണ് ഒഴിക്കുക. പിന്നെ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഗ്ലാസ്സിലോട്ട് തന്നെ ഒഴിക്കും കേട്ടോ. എന്തിനാണ് ഇനി പാത്രങ്ങൾ ഒരുപാട് കഴുകാനാക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഞാൻ അവിടെ ഇരുന്നിട്ട് എന്താ പറയുക ചായ എല്ലാം കുടിച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ വീണ്ടും കഴുകാനുണ്ടായിരുന്നു, കുട്ടികളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചായ കുടിച്ചതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം വേഗം വേഗം കഴുകി എടുക്കുകയാണ്. ഇനിയിപ്പോൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടണം. അരി ഉഴുന്നു എത്ര മണിക്കൂറാണോ വെള്ളത്തിലിടുക എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്താ പറയുക, ഒരു 4-5 മണിക്കൂറൊക്കെ മതി, പച്ചരിയല്ലേ പെട്ടെന്ന് തന്നെ ആവും, ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ടൈമും കാര്യങ്ങളൊന്നും നോക്കാറില്ല, ഈ ഒരു ടൈമിൽ ഞാൻ വെള്ളത്തിലിടും, എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ആട്ടിയിട്ട് വയ്ക്കും, ഇതാണ് പതിവ് കേട്ടോ. പിന്നെ ഇന്ന് ഒത്തിരി വാഷിംഗ് ഉണ്ടായിരുന്നു കേട്ടോ, 2-3 വാഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ തുണികൾ. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ വേഗം വേഗം മടക്കിയെടുക്കാമെന്ന് വിചാരിച്ചു, ഒരാൾ മാത്രം നിന്നാൽ സംഭവം ശരിയാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ഉമ്മയും കുറച്ച് മടക്കിയിരുന്നു, ഞാനും കുറച്ച് മടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതൊക്കെ തന്നെയാണ് ഈവനിങ് പരിപാടികൾ, പുറത്തൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ തുണികളൊക്കെ മടക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ മഹരിബ് ബാങ്കും കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഡിന്നറിന് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി, കടലക്കറി ഉണ്ട്. അപ്പോൾ വാങ്ങിക്കൊടുത്തപ്പോൾ എല്ലാവരും പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിള്ളേരിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ കുട്ടികൾക്ക് ഡിന്നർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടും നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊരുപാട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പിള്ളേർക്ക് പുട്ടും കടലക്കറിയും തന്നെ ഡിന്നറാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താ നമ്മുടെ തുക്കിടി സായിപ്പ് കണ്ട പുട്ടും കടലി സ്പൂണും കൊണ്ട് കഴിക്കുന്നത്, അപ്പോൾ ഇക്ക ഇത് കാണുമ്പോൾ പേരിട്ടതാണ് കേട്ടോ ഈ തുക്കിടി സായിപ്പ് എന്നുള്ളത്. കൈകൊണ്ടാണ് പൊതുവേ എല്ലാവരും പുട്ടും കടലയും പുട്ടും പഴമൊക്കെ കഴിക്കുക. ഇവന് വേണം പുട്ട് കാണാൻ വരുമ്പോഴത്തേക്കും ആൾ സ്പൂൺ എടുത്തു കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ റിഹാൻ അവന് ഇരുന്ന് കഴിക്കുന്ന സമയത്താണ് ഇക്ക വന്നത്, അപ്പോൾ ഞാൻ വേഗം പോയി എന്താ പറയുക ഗേറ്റ് തുറക്കാൻ വേണ്ടി ഓടിയതാണ്. അപ്പോൾ ഇക്ക തന്നെ തുറന്നിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി അടച്ചിട്ട് വന്നു. ആ പിന്നെ ഗേറ്റ് എന്താ എപ്പോഴും അടച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റോഡ് സൈഡാണ്, പിന്നെ നായ്ക്കളുടെയൊക്കെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ, അത് കാരണം നമ്മളെപ്പോഴും ഗേറ്റ് അടച്ചു വയ്ക്കും. പിന്നെ ഇത് എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര സംസാരത്തിലാണ്. പിന്നെ ഇക്കാക്കൊരു ചായ കൊടുക്കണം, മേലൊക്കെ കഴുകി വന്നതാണ് ഫ്രഷ് ആയിട്ട്. അപ്പം ഞാനിതാ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ ഡിന്നറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കഴിക്കാൻ. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു, ദോശയ്ക്ക് ആട്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ മിക്സിയിൽ. പിന്നെ ഉപ്പാനും ഉമ്മാനെയും ഇക്കാനൊക്കെ കഴിക്കാൻ വേണ്ടി വിളിച്ചു, പക്ഷേ ഇക്കാക്ക് അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിക്കാൻ കൈ കൊത്തുമ്പം അപ്പം വരും കോള്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇക്ക അവിടെ നിന്ന് എണീക്കുക. പിന്നെ ഇതാ വെള്ളമായി തളിച്ചു, ഞാൻ വേഗം അതിനെ ഈ ഒരു ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ.
പിന്നെന്താ ബാക്കിയും കൂടെ നമുക്ക് ആട്ടി എടുക്കാനുണ്ടായിരുന്നു. ഒരു ചാറ് ആക്കി ആട്ടിയിട്ടുള്ളൂ, രണ്ട് ചാറ് ആട്ടാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സമയത്ത് മിക്സി യൂസ് ചെയ്യണത് അത്ര വലിയ നല്ലതല്ല, പക്ഷേ എനിക്ക് ഈ സമയം ഉള്ളൂ അതുകൊണ്ട് യൂസ് ചെയ്യുന്നിട്ട്. പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കഴിക്കൽ കഴിഞ്ഞതും ഇക്ക വന്നു, ഇക്കയും താ കഴിച്ചുകൊണ്ടിരിക്കണു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്ര തന്നെയുള്ളൂ. ഇഷ്ടമായിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വ്ലോഗിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. നമ്മുടെ FB പേജ്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജ് എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പിയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വ്ലോഗ് എന്താ പറയുക തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.